നമസ്കാരം, ഞാൻ ഗോപകുമാർ. വെൽക്കം ടു M4 Maths. നമ്പർ സിസ്റ്റവുമായി ബന്ധപ്പെട്ട പാർട്ട് 4 വീഡിയോ ആണിത്. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 കണ്ടതിന് ശേഷം പാർട്ട് 4 കാണാൻ ശ്രമിക്കുക. ഫസ്റ്റ് 3 പാർട്ടിലും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻസായി രേഖപ്പെടുത്താവുന്നതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: എക്സ്പ്രസ് ദ റാഷണൽ നമ്പർ 0.6 bar in the form p by q, where p and q are integers and q not equal to 0. Express the rational number 0.6. Let x is equal to 0.6. 6 in the mugal oru bar undu. E bar kaanikkunnathu x is equal to 0.666 എന്നാണ്. 6 ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നു എന്ന് കാണിക്കുന്നതിനാണ് ബാർ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ 0.6 എന്ന് എഴുതിയിട്ട് മുകളിൽ ഒരു ഡോട്ട് ഇട്ടാലും സെയിം മീനിങ് ആണ്. ഇതിനെ ഇക്വേഷൻ 1 ആയിട്ട് കൺസിഡർ ചെയ്യുക. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഒരു ഡിജിറ്റുള്ള നമ്പറാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. 6 എന്ന് പറയുന്ന ഡിജിറ്റാണ് ആവർത്തിച്ച് പോകുന്നത്. അപ്പോൾ ഈ റിപ്പീറ്റ് ചെയ്യുന്ന 6-നെ ഹോൾ നമ്പർ പാർട്ടാക്കി മാറ്റണം. ഹോൾ നമ്പർ ആകണമെങ്കിൽ 6 point എന്നാകണം. അതിന് ഇക്വേഷൻ 1-നെ രണ്ട് സൈഡിലും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ബോത്ത് സൈഡ്സ് ബൈ 10. 10 into x, 10x is equal to 0.66 in a 10 on to multiply chayithal 6.666 and eitha. Yudha etra 6 venam angilum namukku eitha. Equation 1 in a 10 on to multiply chayya x in a 10 on to multiply chayithal 10x gittum 0.666 in a 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 6.66 എന്ന് എഴുതാം. ഇതിനെ ഇക്വേഷൻ 2 ആയിട്ട് കൺസിഡർ ചെയ്യുക. നമുക്കിപ്പോൾ രണ്ട് ഇക്വേഷൻ ഉണ്ട് ഇവിടെ, ഇക്വേഷൻ 1-ഉം ഇക്വേഷൻ 2-ഉം. ഇക്വേഷൻ 2-ൽ നിന്നും ഇക്വേഷൻ 1 സബ്ട്രാക്ട് ചെയ്യുക. ഇക്വേഷൻ 2 10x ഇസ് ഈക്വൽ ടു 6.666. ഇക്വേഷൻ 1 x ഈസ് ഈക്വൽ ടു 0.666 എന്ന് എഴുതാം. ഈ രണ്ട് ഇക്വേഷനും തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക. 10x മൈനസ് x 9x ഇസ് ഈക്വൽ ടു 6 മൈനസ് 0 6. ഇവിടെ 6 മൈനസ് 6 0 6 മൈനസ് 6 0 6 മൈനസ് 6 0, ബാക്കിയെല്ലാം സീറോസ് ആയിരിക്കും. 9x ഈക്വൽ ടു 6-ന് x ഈസ് ഈക്വൽ ടു 6/9 എന്ന് എഴുതാം. x ഈസ് ഈക്വൽ ടു 6/9 റെഡ്യൂസ് ചെയ്താൽ x ഈസ് ഈക്വൽ ടു 2/3 എന്ന് എഴുതാം. 6-ന് 3 കൊണ്ട് ക്യാൻസൽ ചെയ്യുക, 2 കിട്ടും. 9-ന് 3 കൊണ്ട് ക്യാൻസൽ ചെയ്യുക, x ഈസ് ഈക്വൽ ടു 2/3. x ഈസ് ഈക്വൽ ടു 2/3. 2/3 എന്ന് പറയുന്നത് P/Q ഫോമിലാണ്. P/Q ഇസ് ഈക്വൽ ടു 2/3. P ഇസ് ഈക്വൽ ടു 2, Q ഇസ് ഈക്വൽ ടു 3. P നോട്ട് ഈക്വൽ ടു 0, Q നോട്ട് ഈക്വൽ ടു 0. ഒരു റാഷണൽ നമ്പർ എപ്പോഴും P/Q ഫോമിലായിരിക്കും, വേർ Q നോട്ട് ഈക്വൽ ടു 0. ഇതാണ് ഡെഫിനിഷൻ. ഡിനോമിനേറ്ററിൽ ഒരിക്കലും 0 വരാൻ പാടില്ല. ഇവിടെ ഡിനോമിനേറ്ററിൽ 3 ആണ്, P 2 ആണ്, Q 3 ആണ്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് വയ്ക്കുക, എക്സാമിന് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്രസ് ദ റാഷണൽ നമ്പർ 0.47 മുകളിൽ ബാർ ഉണ്ട്. 0.47777
അങ്ങനെ ഇൻഫിനിറ്റ് വരെ സെവൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇൻ ദ ഫോം പി ബൈ ക്യൂ വേർ പി ആൻഡ് ക്യൂ ആർ ഇൻറ്റിജേഴ്സ് ആൻഡ് ക്യൂ നോട്ട് ഈക്വൽ ടു സീറോ. ആദ്യം തന്നിട്ടുള്ള നമ്പറിനെ എക്സ് ആയിട്ട് എടുക്കുക. ലെറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 0.47. സെവൻ്റെ മുകളിൽ ബാറുണ്ട്, അതുകൊണ്ട് എക്സ് ഈസ് ഈക്വൽ ടു 0.47 ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടൈംസ് റിപ്പീറ്റ് ചെയ്യും. ഇതിനെ ഇക്വേഷൻ വണ്ണായിട്ട് കൺസിഡർ ചെയ്യുക. ഇക്വേഷൻ വൺ. കഴിഞ്ഞ ക്വസ്റ്റനും ഈ ക്വസ്റ്റനും തമ്മിലുള്ള വ്യത്യാസം, കഴിഞ്ഞ ക്വസ്റ്റനിൽ 0.66 അങ്ങനെയായിരുന്നു. ഇവിടെ ഒരു ഡിജിറ്റ് മാത്രമേ ഉള്ളൂ, ആ ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ ഇവിടെ 4 റിപ്പീറ്റ് ചെയ്യുന്നില്ല, 7 മാത്രമേ റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ. ആദ്യം ഈ റിപ്പീറ്റ് ചെയ്യാത്ത 4 ഹോൾ നമ്പർ പാർട്ടാക്കി മാറ്റണം. ഇവിടെ 0.4 0.4 ആക്കണമെങ്കിൽ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആദ്യം ഇക്വേഷൻ വണ്ണിനെ മൾട്ടിപ്ലൈ ഇക്വേഷൻ വൺ വിത്ത് 10. എക്സ് ഇൻറ്റു 10 എക്സ് ഈസ് ഈക്വൽ ടു 0.477. 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 4.777 എന്ന് കിട്ടും. ഇതിനെ ഇക്വേഷൻ 2 ആയിട്ട് കൺസിഡർ ചെയ്യുക. ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്ന ഡിജിറ്റ് 7, റിപ്പീറ്റ് ചെയ്യാത്ത ഒരു ഡിജിറ്റുണ്ട്, അതിന് 0.4 എന്ന് പറയുന്ന ഡെസിമൽ നമ്പറിനെ ഹോൾ നമ്പർ ആക്കാൻ വേണ്ടി 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 0.4 × 10 = 4, 4.777. അടുത്ത് റിപ്പീറ്റ് ചെയ്യുന്ന വാല്യൂ, റിപ്പീറ്റ് ചെയ്യുന്ന ഡിജിറ്റ് 7, ഒരു ഡിജിറ്റാണ് റിപ്പീറ്റ് ചെയ്യുന്നത്, അത് 7. അതുകൊണ്ട് ഇതിനെ റിപ്പീറ്റ് ചെയ്യുന്ന 7 ഹോൾ നമ്പർ ആക്കാൻ വേണ്ടി 10 കൊണ്ട് ഇക്വേഷൻ 2 മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ഇക്വേഷൻ 2 വിത്ത് 10. 10x × 10 = 100x ഈസ് ഈക്വൽ ടു 4.77 × 10 = 47.777. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യും. ഇതിന് ഇക്വേഷൻ 3 ആയിട്ട് കൺസിഡർ ചെയ്യുക. ആദ്യം തന്നിട്ടുള്ള നമ്പറിന് എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ഇവിടെ 7 റിപ്പീറ്റഡ് ആണ്, അതുകൊണ്ട് 0.477 എന്ന് എഴുതി. റിപ്പീറ്റ് ചെയ്യാത്ത ഒരു ഡെസിമൽ വാല്യൂ ഉണ്ട്, അത് 0.4, അതിനെ ഹോൾ നമ്പർ ആക്കാൻ വേണ്ടി 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഒരു 10x = 4.777 എന്ന് കിട്ടി. അടുത്ത് വീണ്ടും ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ഡിജിറ്റ് ഉണ്ട്, 7 റിപ്പീറ്റ് ചെയ്യുന്ന ഡിജിറ്റ്, അതിനെ ഹോൾ നമ്പർ പാർട്ടാക്കാൻ വേണ്ടി ഇക്വേഷൻ 2 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇപ്പോൾ 10x × 10 = 100x, 4.77 × 10 = 47.77 എന്ന് കിട്ടും. ഇക്വേഷൻ 3 ഇക്വേഷൻ 2 തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക. ഇക്വേഷൻ 3 മൈനസ് ഇക്വേഷൻ 2. ഇക്വേഷൻ 3 മൈനസ് ഇക്വേഷൻ 2. ഇക്വേഷൻ 3 100x = 47.777. ഇക്വേഷൻ 2 10x = 4.777. 100x − 10x = 97 − 4 = 43. 7 − 7 = 0, 0, 0. ബാക്കി നമ്പേഴ്സ് എല്ലാം സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എലിമിനേറ്റ് ചെയ്ത് പോകും. 90x = 43. x = 43/90. x = 43/90. 43/90 പി ബൈ ക്യൂ ഫോമിൽ എഴുതാം. റാഷണൽ നമ്പർ 43/90. p = 43, q = 90, q
q not equal to 0. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്രസ് ദ റാഷണൽ നമ്പർ 0.001 bar. ഇതിൻ്റെ മീനിങ് 0.001 001 001 എന്ന് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇൻ ദ ഫോം പി ബൈ ക്യൂ വേർ പി ആൻഡ് ക്യൂ ആർ ഇൻഡിജേഴ്സ് ആൻഡ് ക്യൂ നോട്ട് ഈക്വൽ ടു 0. തന്നിട്ടുള്ള നമ്പറിന് എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ലെറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 0.001 bar. x is equal to 0.001001 repeated ആയിട്ട് എഴുതുക. 0.001 വീണ്ടും 0.001. ഇതിനെ ഇക്വേഷൻ 1 ആയിട്ട് കൺസിഡർ ചെയ്യുക. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എക്സിൽ 3 digits റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. 0.01 റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഈ 3 digits ഹോൾ നമ്പർ ആക്കണം. ഹോൾ നമ്പർ ആക്കണമെങ്കിൽ ഡെസിമൽ കഴിഞ്ഞിട്ട് 3 place ഉള്ളത് കൊണ്ട് 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇക്വേഷൻ 1 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എക്സ് എന്ന് പറഞ്ഞാൽ 0.001 ആണ്. ഇവിടെ ഡെസിമൽ കഴിഞ്ഞിട്ട് 3 place ഒരുപോലെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇക്വേഷൻ 1 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എക്സ് ഇൻറ്റു 1000 x ഇസ് ഈക്വൽ ടു 0.001 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 0.001 ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാം. 0.001 മീൻസ് 1000 x ഇസ് ഈക്വൽ ടു 1.001001. ഇതിനെ ഇക്വേഷൻ 2 ആയിട്ട് കൺസിഡർ ചെയ്യുക. ഇക്വേഷൻ 2 ഇക്വേഷൻ 1 നിന്നും സബ്ട്രാക്ട് ചെയ്യുക. ഇക്വേഷൻ 2 മൈനസ് ഇക്വേഷൻ 1. ഇക്വേഷൻ 2 1000 x. ഇക്വേഷൻ 1 x ഇസ് ഈക്വൽ ടു 0.001001 ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യും. 1000 x നിന്നും x സബ്ട്രാക്ട് ചെയ്താൽ 999 x ഇസ് ഈക്വൽ ടു 1 - 0, 1. മറ്റെല്ലാ എലമെൻസും 0 ആയി പോവും. 0 - 0, 0 - 0, 1 - 1 എല്ലാം 0 ആയി പോവും. x ഈസ് ഈക്വൽ ടു 1 ÷ 999. x ഈസ് ഈക്വൽ ടു 1 ÷ 999. 1 / 999 നമുക്ക് പി ബൈ ക്യു ഫോമിൽ എഴുതാൻ പറ്റും. പി ബൈ ക്യു ഇസ് ഈക്വൽ ടു 1 / 999. p is equal to 1, q is equal to 999, which is not equal to 0. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്രസ് ദ റാഷണൽ നമ്പർ 0.2341341341 in the form p by q, where p and q are integers and q not equal to 0. Given number x ആയിട്ട് കൺസിഡർ ചെയ്യുക. ലെറ്റ് x ഈസ് ഈക്വൽ ടു 0.2341. 341 മുകളിൽ ബാർ ഇട്ടിട്ടുണ്ട്. x ഈസ് ഈക്വൽ ടു 0.2341341 ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യും. ഇതിനെ ഇക്വേഷൻ 1 കൺസിഡർ ചെയ്യുക. എക്സിൽ റിപ്പീറ്റ് ചെയ്യാത്ത ഒരു വാല്യൂ ഉണ്ട്, 2. 341341 ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റിപ്പീറ്റ് ചെയ്യാത്ത ഒരു ഡിജിറ്റ് 2. 0.2 ഹോൾ നമ്പർ പാർട്ടാക്കാൻ വേണ്ടി 10 മൾട്ടിപ്ലൈ ചെയ്യാം. 0.2 × 10 = 2.
അതുകൊണ്ട് ഇക്വേഷൻ വണ്ണിന് ടെൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ഇക്വേഷൻ വൺ വിത്ത് ടെൻ. ടെൻ ഇൻറ്റു എക്സ്, ടെൻ എക്സ് ഇസ് ഈക്വൽ ടു 0.2 into 10, 2.341, ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇതിനെ ഇക്വേഷൻ ടു ആയിട്ട് കൺസിഡർ ചെയ്യുക. അടുത്തതായി ഇവിടെ 3 ഡിജിറ്റ്സ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. 341341 ഇത്രയും ഡിജിറ്റ്സ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ 3 ഡിജിറ്റാണുള്ളത്. അതുകൊണ്ട് ഇക്വേഷൻ ടു 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ 3 ഡിജിറ്റ്സ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇക്വേഷൻ ടുവിന് 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ഇക്വേഷൻ ടു ബൈ 1000 ഇൻറ്റു 10x 10,000. X is equal to 2.341. 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2341.341341 ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാം. ഇതിനെ ഇക്വേഷൻ 3 ആയിട്ട് കൺസിഡർ ചെയ്യാം. X 0.2341 ആണ്. ഈ എല്ലാ വാല്യൂസും ഹോൾ നമ്പർ പാർട്ടായി കഴിഞ്ഞു. ഇനി ഇക്വേഷൻ 3 ഇക്വേഷൻ 2 ആയിട്ട് സബ്ട്രാക്ട് ചെയ്യുക. ഇക്വേഷൻ 3 മൈനസ് ഇക്വേഷൻ 2. ഇക്വേഷൻ 3 10,000 x ഈസ് ഈക്വൾ ടു 2341.341341. ഇക്വേഷൻ 2 10x ഈസ് ഈക്വൽ ടു 2. എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ ഡെസിമലിന് മുന്നേ ഒരു പ്ലേസാണ് ഉള്ളത്. അതുകൊണ്ട് വണ്ണിൻ്റെ താഴെ 2 എഴുതുക. 0.341341. 10,000 x നിന്നും 10x സബ്ട്രാക്ട് ചെയ്താൽ 9,990 x കിട്ടും. 2341 നിന്നും 2 സബ്ട്രാക്ട് ചെയ്താൽ 2339. 3 - 3 = 4 - 4 = 1 - 1 = x is equal to 2339 divided by 9,990. X is equal to 2,339 divided by 9,990. ഇതിനെ നമുക്ക് P/Q ഫോമിൽ എഴുതാം. P/Q is equal to 2,339 divided by 9,990. P is equal to 2,339. Q is equal to 9,990. Q not equal to 0. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്രസ് ദ റാഷണൽ നമ്പർ 2.24689 ഇൻ ദ ഫോം P/Q, വേർ P ആൻഡ് Q ആർ ഇൻറ്റിജേഴ്സ് ആൻഡ് Q നോട്ട് ഈക്വൽ ടു 0. ഗിവൺ നമ്പർ X ആയിട്ട് കൺസിഡർ ചെയ്യുക. X is equal to 2.24689 മുകളിൽ ബാറുണ്ട്. എക്സ് ഈസ് ഈക്വൽ ടു 2.24689 എന്ന് റിപ്പീറ്റ് ചെയ്യുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡെസിമൽ കഴിഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്യാത്ത രണ്ട് നമ്പറുണ്ട്. 2.4 റിപ്പീറ്റ് ചെയ്യുന്നില്ല. ആദ്യം 0.24 ഹോൾ നമ്പർ പാർട്ടാക്കുക. ഹോൾ നമ്പർ ആകണമെങ്കിൽ
decimal കഴിഞ്ഞിട്ട് 2 പ്ലേസ് ആയതുകൊണ്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതിനെ ഇക്വേഷൻ 1 ആയിട്ട് വെക്കുക. മൾട്ടിപ്ലൈ ഇക്വേഷൻ 1 ബൈ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള കാരണം ഇവിടെ ഡെസിമൽ കഴിഞ്ഞിട്ട് 24 റിപ്പീറ്റ് ചെയ്യുന്ന വാല്യൂ അല്ല. അതിനെ ഹോൾ നമ്പർ ആക്കണമെങ്കിൽ 0.24 നെ ഹോൾ നമ്പർ പാർട്ട് ആക്കണമെങ്കിൽ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇക്വേഷൻ 1 നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് ഇൻറ്റു 100 എക്സ് ഈസ് ഈക്വൽ ടു 2.24 × 100 അതുപോലെ വരും 0.24 × 100 224 × 100 224.689 689 689 ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യും. ഇതിന് ഇക്വേഷൻ 2 ആയിട്ട് കൺസിഡർ ചെയ്യാം. അടുത്ത് നോക്കുക, ഇവിടെ 689 ത്രീ ഡിജിറ്റ്സ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ത്രീ ഡിജിറ്റ്സ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ 0.689 ഹോൾ നമ്പർ പാർട്ടാക്കാൻ 689 ത്രീ ഡിജിറ്റ്സ് ഉള്ളതുകൊണ്ട് 1000 കൊണ്ട് ഇക്വേഷൻ 2 മൾട്ടിപ്ലൈ ചെയ്യാം. ഇക്വേഷൻ 2 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ഇക്വേഷൻ 2 ബൈ 1000. ഇവിടെ ഡെസിമൽ കഴിഞ്ഞിട്ട് 689 689 689 എന്ന് റിപ്പീറ്റ് ചെയ്യുന്നു. ഡെസിമൽ കഴിഞ്ഞിട്ട് 3 പ്ലേസ് റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇക്വേഷൻ 2 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 1000 × 100 എക്സ് 1 lakh x. 1 lakh x ഈസ് ഈക്വൽ ടു 224.689 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 224689.689689. ഇതിനെ ഇക്വേഷൻ 3 ആയിട്ട് കൺസിഡർ ചെയ്യുക. ഇവിടെ എക്സ് 2.24689 ആണ്. ഡെസിമൽ കഴിഞ്ഞിട്ടുള്ള എല്ലാ നമ്പറും ഹോൾ നമ്പറായി മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് ഇക്വേഷൻ 3 ഇക്വേഷൻ 2 കൊണ്ട് സബ്ട്രാക്ട് ചെയ്യാം. ഇവിടെ ഇക്വേഷൻ 2 1000 എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം ഇക്വേഷൻ 1 1 lakh കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് ഇതുപോലൊരു ഇക്വേഷൻ കിട്ടും. ഇക്വേഷൻ 1 1 lakh കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. രണ്ട് രീതിയിലും ചെയ്യാവുന്നതാണ്. ഇക്വേഷൻ 3 മൈനസ് ഇക്വേഷൻ 2 ഇക്വേഷൻ 3 മൈനസ് ഇക്വേഷൻ 2 100 എക്സ് ഇസ് ഈക്വൽ ടു, ഇവിടെ ഡെസിമലിന് മുന്നേ 3 പ്ലേസ് ആണുള്ളത്, 422.689 689 സബ്ട്രാക്ട് ചെയ്യുക. 0.0999 എക്സ് ഈസ് ഈക്വൽ ടു 9 − 4 = 5 8 − 2 = 6 6 − 2 = 4 4 2 2 എക്സ് ഈസ് ഈക്വൽ ടു 224465 divided by 99,900. X is equal to 224,465 divided by 99,900. ഇതിനെ P by Q ഫോമിൽ എഴുതാം. P by Q is equal to 224465 divided by 999
0, 0. P is equal to 2, 2, 4, 4, 6, 5. Q is equal to 9, 9, 9, 0, 0. Not equal to 0. Q not equal to 0. Next question. Express the rational number 0.15888 in the form P by Q, where P and Q are integers and Q not equal to 0. Given number X I to consider jaya, let X is equal to 0.158. 8 in the mugal or a dot under other one 8 repeat is in one month's lurker. X is equal to 0.15888. Repeat. Then equation 1 night vekya. You would repeat jayathe rand value under 1 5. 1 5 in a 0.15 whole number part akan vendi 100 undu multiply jaya. Decimal kanyit 2 place. Adho kond 100 undu multiply jaya. Equation 1 multiply equation 1 by 100. 100 into x. 100x is equal to 0.15 into 100. 15.888. Then equation 2 is equal. Adutha nokka. Ivide 8 nulla value aanu repeat cheyuna. 8 single digit aanu. Decimal kazhinjittu oru place aanu repeat cheyunnathu. Adukondu equation 2 ne 10 kondu multiply cheya. Multiply equation 2 by 10. Ivide 0.15. 15 digit repeat cheyunnilla. Adukondu 0.15 ne whole number aakkan vendi 100 kondu multiply cheythu. Equation 2 കിട്ടി. അടുത്ത റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ഡിജിറ്റ് ഉണ്ട്, അത് 8 ആണ്. ഇവിടെ ഡെസിമൽ കഴിഞ്ഞിട്ട് 0.8 ഹോൾ നമ്പർ ആകണമെങ്കിൽ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇക്വേഷൻ 2 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 100x ഇൻടു 10 1000x ഈസ് ഈക്വൽ ടു 15.8 ഇൻടു 10 158.88. Equation 3. Decimal part numbers allam whole number part I. Equation 3 ilnum equation 2 subtract here. Equation 3 minus equation 2. Equation 3 minus equation 2. Equation 2 100x is equal to 15.888. 1000x minus 100x, 900x is equal to 8 minus 5, 3, 5 minus 1, 4, 1, 8 minus 8, 0. X is equal to 143 divided by 900. X is equal to 143 divided by 900. This is P by Q formula. P by Q is equal to 143 divided by 900. P is equal to 143. Q is equal to 900. Not equal to 0. Q not equal to 0. നിങ്ങൾക്ക് ഈ വീഡിയോസ് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. താങ്ക് യു.